ഗംഭീര പടം, ഒരു ലാഗും ഇല്ലാത്തൊരു മലയാള സിനിമ. അരുൺ ഗോപിയുടെ ഡയറക്ഷൻ ഗംഭീരം. ഷാജോൺ തകർത്തിട്ടുണ്ട്, പിന്നെ ഗണേഷ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ ഗുഡ് മേക്കിംഗ്, ക്യാമറ അടിപൊളി. തമന്ന ഗംഭീരോട് അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇത്രയും നന്നായിട്ട് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അത്ര ഗംഭീരമായിട്ട് കേട്ടോ. നല്ല പടവങ്ങളെ കാണാൻ എല്ലാവരും. ഉഗ്രപടം ഞാനൊരു ഫൈറ്റ് മൂവി എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത് ട്രെയിലർ കണ്ടിട്ട്. പക്ഷേ അതിനൊരു ഇമോഷണൽ ടച്ച് ഉണ്ടെന്നുള്ളത് പടം കാണുമ്പോഴേ മനസ്സിലാവും. ഉഗ്രം പടം, എന്താ പറയാ, നമ്മള് തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളിങ്ങനെ അടുത്തതെന്താന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിലീപേട്ടൻ്റെ ഞാനിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് അത് എനിക്ക് കഥ ഒക്കെ പറയേണ്ടി വരും. അത് നിങ്ങൾ വന്ന് കാണണം. എല്ലാം എവ്രി ആക്ടർ ഇൻ ദിസ് മൂവി അഭിനയിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് 100% ജസ്റ്റിസ് ആണ്. തമന്നാനെ മലയാള സിനിമയിൽ കാണുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫീലിംഗ്. അതെ, ഫസ്റ്റ് ടൈം ആണ് തമന്ന മലയാളത്തിൽ അഭിനയിക്കുന്നത്. പക്ഷേ തമന്നയെ കുറിച്ചും ഞാൻ എല്ലാവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എൻ്റെ ക്യാരക്ടർ പറയേണ്ടി വരും. വന്ന് കാണാം. അബ്സല്യൂട്ട്ലി, മ്യൂസിക്, ക്യാമറ എല്ലാം നമ്മളിങ്ങനെ എഡ്ജ് ഓഫ് ദ സീറ്റ് പോലെ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. അടിപൊളി അടിപൊളി ദിലീപിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളി, ഒന്നും പറയാൻ അടിപൊളി ഗംഭീരം ഗംഭീരം ദിലീപിന്റെ കംബാക്ക് എങ്ങനെയുണ്ടായിരുന്നു? കുടുംബമായിട്ട് എല്ലാവരും കാണാം. സൂപ്പർ സൂപ്പർ. ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഫാമിലിയായിട്ട് തന്നെ വന്ന് കാണാനല്ലായിരുന്നു, ഒരു ഫാമിലി പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട് ഈ പടത്തിലുള്ളത്. ഞാൻ ഒ ടി ടി വരാൻ വേണ്ടി കാത്തിരിക്കും, അങ്ങനെയൊന്നും ചെയ്തില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അമ്മാതിരി പടം, തമന്നായാലും ദിലീപേട്ടനായാലും എൻ്റെ വില്ലനായാലും ക്യാമറ ആയാലും എല്ലാവരും പക്കയായിരുന്നു. ഭയങ്കര അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ദിലീപും തമന്നയും പോകുമ്പോൾ അടിപൊളിയായിട്ട് ഇമോഷണൽസ് ആണ് കൂടുതൽ അതിനകത്തുള്ളത്. ഒരുപാട് വർക്കൗട്ടായിട്ടുണ്ട് ഈ പടത്തിൽ. ഒരുപാട് പക്ക ഡയറക്ഷൻ, ക്യാമറ ചായച്ചേട്ടൻ, എല്ലാം ഒരു രക്ഷയില്ലാത്ത ക്യാമറ ആയാലും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിപൊളിയായിരുന്നു. ദിലീപേട്ടനെന്ന് തൊട്ട് പ്രതീക്ഷിക്കുന്നില്ല നമ്മളിങ്ങനെയുള്ള ആക്ഷൻ സീൻസ് ഒന്നും. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കൂടുതൽ എല്ലാവരും അവരല്ലേ പറയണ്ടേ. എല്ലാവരും ഓരോരുത്തർ വന്ന് ഓരോരുത്തർ അഭിപ്രായങ്ങൾ പറയുക. തിയേറ്ററിൽ നിന്ന് കാണുക, അത്രേ പറയാനുള്ളൂ. കൊള്ളാം കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ദിലീപേട്ടൻ നല്ല മാസ പരിവേഷൻ, നല്ലതായിട്ടുണ്ട്. റൊമാൻറ്റിക്, ഒരു റൊമാൻറ്റിക് മൂവിയാണ്. അത്യാവശ്യം ഒന്നും എക്സ്പെക്ട് ചെയ്ത് വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടത് ഫീൽ ചെയ്യും. ഒരു നോർമൽ നായകൻ നിന്ന് ഒരു ആക്ഷൻ ഹീറോയിലേക്കുള്ള മാറ്റമാണ്. അതെ അതെ, ഒരു ആലയായിട്ടുള്ള ചേഞ്ച് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പടം എന്തായാലും ഒന്നും പ്രതീക്ഷിക്കാൻ വരുവാണെങ്കിൽ നല്ലൊരു കിക്ക് കിട്ടും. പടം എന്തായാലും വർക്കൗട്ടാവും. നല്ലൊരു വ്യത്യസ്ത മൂവിയാണ്. തമന്നയുടെയൊക്കെ സീൻസ് എന്ന് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് പ്രതീക്ഷ, അതായത് മലയാളികൾ ഇന്നേരെ കണ്ടിട്ടില്ല, മലയാളത്തിൽ ആദ്യത്തേതായിട്ട് വരുന്നതാണ്. എന്നാലും നന്നായിട്ടുണ്ട്. നല്ലതായിട്ട് പാട്ട് സീനായാലും നല്ല റൊമാൻസ് ഒക്കെയാണ് ഫീൽ. നമുക്കൊരു ഫീൽ ഇൻ്റർവെല്ലിലെ സീനുകളിലൊക്കെ പറയാതെ പറയുന്നൊരു പ്രണയമുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട്. കോംബോ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. എന്നാൽ ഇമോഷൻസ് ആണ് കൊള്ളത്. ഒരു ഇമോഷണൽ, അതായത് റൊമാൻറ്റിക് മൂവിയാണ്. അപ്പോൾ ഇമോഷൻസ് ഒക്കെ നല്ലതായിട്ട് വർക്കൗട്ടാണ്. സെക്കൻഡ് പാർട്ടിന് ഒരു ഹിന്ദി ഇട്ടിട്ടുണ്ട്. അത് റീൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ പറയുന്നത് മോശമാണ്. റിവ്യൂയിലൂടെ അത് വെളിയിൽ പറയാം. അത് കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടേണ്ട കിക്കാണ്. നമ്മൾ പറയുന്നത് ശരിയല്ല. ഈ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലേഡീസൊക്കെ ആണെങ്കിലും എല്ലാം അവരും ഗംഭീരമായിട്ട് മമതയൊക്കെ നല്ല സൂപ്പർ പടം എന്ന് തന്നെ പറയാം. നമുക്കൊരു എന്താണ്, ഒരു ഇൻ്റർവെല്ലൊക്കെ ഒരു മിനിറ്റ് പോലും ഒരു ലാഗില്ലാണ്ട് അങ്ങോട്ട് പോണ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞ കുറവാണ്. ഭയങ്കര ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസർക്ക് ഒരു ഡയറക്ടർ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സിനിമ പ്രൊഡ്യൂസർ ഡയറക്ടർ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അരുൺ ഗോപി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. തമന്ന നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നമുക്ക് തമന്നേനെ പോലത്തെ ഒരു നടീനെയൊക്കെ ഒരു മലയാള സിനിമയിൽ ഫുള്ളായിട്ട് കിട്ടിയിരുന്നു പറഞ്ഞാൽ അത് തമന്നയൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി പറഞ്ഞത്. കുറേ നാൾ കൂടിയാണ് ഒരു നല്ല മൂവി തിയേറ്ററിലൊക്കെ പോയി ആദ്യത്തെ ദിവസം തന്നെ കാണുന്നത്. ഗംഭീര സിനിമ കേട്ടോ.
ദിലീപ് ഒന്നും പറയാനില്ല, ഇത്ര നല്ലൊരു പ്രതീക്ഷ ദിലീപിൽ. ആ ലുക്കിലും ആ ഡയറക്ടറിന്റെ കഴിവാണോ ദിലീപിന്റെ കഴിവാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഡയറക്ടർ നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ദിലീപിന്. ദിലീപിന്റെ ഡാൻസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനും നമുക്കും ഡാൻസ് ഒക്കെ പഠിക്കണമെന്ന് തോന്നിപ്പോകും. ദിലീപ് ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ദിലീപ്? അല്ല, സന്തോഷം. എന്താ പറയുക, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ, ബാക്കിയുള്ളവർക്ക് അഭിപ്രായം പറയാനും കൂടിയാണല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. ഞാനെപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെയും എഫേർട്ട് ഇട്ടാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിസൾട്ടാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ സന്തോഷം. ഇനി കൂടുതൽ റിപ്പോർട്ടുകൾ വരട്ടെ. പുതിയൊരു ദിലീപിനെ പ്രേക്ഷകർ സമ്മാനിച്ചതുപോലെയുണ്ട്? അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അത് പുള്ളിയുടെയും കൂടി ഒരു എഫേർട്ടാണല്ലോ. അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വ്യത്യസ്തമായിട്ട് പുള്ളിയെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആഗ്രഹിച്ച പോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കണ്ടവർക്കൊക്കെ വർക്ക് ആയിട്ടുണ്ടെങ്കിൽ സന്തോഷം.